അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ നമുക്ക് നിർത്താൻ പറ്റില്ല, ഒന്നോ രണ്ടോ സാധനം വരുമ്പോഴത്തേക്കും ഡീമോട്ടിവേറ്റഡ്. അത് ഒരു സൈഡിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിഷനായ കോൺട്രാക്ട് എന്നൊരു സാധനം നടത്താൻ പറ്റാത്ത, വെച്ചാൽ ആ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കാത്ത ഒരു സിറ്റുവേഷൻ, അതും ഒരു സങ്കടം. പിന്നെ റീച്ച് കിട്ടാതെ അതും ഒരു സങ്കടം. അപ്പോൾ എല്ലാ സങ്കടവും കൂടെ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായി എൻ്റെ ഫ്രണ്ട്സ് വന്ന് നിങ്ങളൊക്കെ തന്നെയാണ്, അപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് ഈ കാര്യം പറയാതെ പിന്നെ ഞാൻ ആരോട് പറയാതെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്നത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിക് വ്ളോഗ്സ്. മച്ചമാരെ, എന്തുണ്ട് വിശേഷം? ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ തന്ന ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ശരിക്കും ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. കാരണം ഞാൻ തീരെ പ്രതീക്ഷയില്ല നിങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ ഇത്രയ്ക്കും സപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ ഓർത്തില്ല. എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല, ബിക്കോസ് നെവർ എവർ ഇതേപോലത്തെ ഒരു സപ്പോർട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ഡാഡിയും കസിൻസും എൻ്റെ ആൻറ്റിമാരും എല്ലാവരും വന്നിട്ട് താഴെ കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഡാഡിയും പറയണ വി ആർ വിത്ത് യു മോനെ എന്ന് പറഞ്ഞിട്ട്, ഇറ്റ് വാസ് സോ ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ കുറേ നാളെ ഇങ്ങനെ ഒന്നൊരു മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് അവരോട് പറഞ്ഞു, അവർക്ക് എന്നെ അറിയാവുന്ന കൊണ്ടും അവർ വണ്ടി അതുവഴി ആലപ്പുഴ ട്രിവാൻഡ്രം പോകുന്ന വഴി ആലപ്പുഴ ടച്ച് ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. രണ്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് രണ്ടും സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ പേയ്മെൻ്റ് ഒന്നും വാങ്ങിച്ചില്ല. പേയ്മെൻറ്റ് എനിക്ക് തോന്നുന്നു അത് വാറണ്ടിയിൽ ഇൻക്ലൂഡാണ്, അതുകൊണ്ട് പേയ്മെൻ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, വിച്ച് ഈസ് ഗ്രേറ്റ്. സോ ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു കണ്ടകശേനി ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട് എന്നെ ഫുൾ. നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ഒരു ഇത് ആകുന്നില്ല. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞാനായിട്ട് തന്നെ വരുത്തി വെക്കുന്നതാണ്, പറയുമ്പോൾ എല്ലാം പറയണല്ലോ. അപ്പം എല്ലാം ശരിയാവുമെന്ന് കരുതുന്നു, എല്ലാം ട്രാക്കിലോട്ടായി വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കുറേ ഞാൻ ചെയ്തു തീർക്കും, അതായത് എനി കോഴ്സ് ഞാൻ ചെയ്തു തീർക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എറണാകുളത്തും തൃശ്ശൂരായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. ഇനിയിപ്പം നാളെ ഞാൻ വീട്ടിൽ പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അനിയനെ വിളിച്ചിട്ടുണ്ട്. അവൻ ഓൾറെഡി ഇവിടെ എറണാകുളത്ത് നേഴ്സായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അവനടുത്ത് പറഞ്ഞപ്പോൾ അവൻ രാവിലെ ബസ്സിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് പോകുമ്പോഴത്തേക്ക് അവന് വണ്ടിയിൽ പോകാമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ ഒരു അരമണിക്കൂറിന്, ഇപ്പോൾ സമയം 11 പോകുന്നു, അവൻ 11 വൈറ്റിലേ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവനെ പോയി ഒന്ന് പിക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് വണ്ടി നമ്മുടെ ഗോസ്റ്റ് റൂട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കണം. മോസ്റ്റ് പ്രോബ്ലി കാര്യം ഇതിൻ്റെ ബൈ ദ വേ ഗൈസ്, ഇതിൻ്റെ സെക്കൻഡ് സർവീസ് എന്ന് പറഞ്ഞാൽ 10,000 km, ഫസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ 1,000 km, സെക്കൻഡ് സർവീസ് എന്ന് പറയുമ്പോൾ 10,000 km. അപ്പോൾ 10,000 പോലും ആയിട്ടില്ല, ആ സാധനം ഞാൻ ഓടിക്കാറില്ല, അതുകൊണ്ട് തന്നെ സർവീസിൻ്റെ ടൈം ആയിട്ടില്ല. പക്ഷേ എന്നാലും വണ്ടി അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ക്ലിയർ ആകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ അനിയച്ചാരെ പിക്ക് ചെയ്തതിന് മുമ്പായിട്ട് നിങ്ങളൊരു ചെറിയൊരു പരസ്യം കണ്ടിട്ടുവാം, അപ്പോഴേക്കും ഞാൻ അവനെ പോയി പിക്ക് ചെയ്തിട്ട് വേഗം വരാം. ഓക്കെ മച്ചമാരെ, നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത്, ഇറ്റ്സ് ഹൈ ടൈം ടു വാച്ച് എപ്പിക് ബാറ്റിൽസ് ഓൺ IPL. ബെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫേവറേറ്റ് മാച്ചസ് കാണുന്ന കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാശ് വരാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം വിത്ത് അവർ ഫ്രണ്ട്സ് ഫ്രം forabet.com. forabet.com എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബുക്ക് മേക്കറാണ്, വിച്ച് ഓഫേഴ്സ് വൈഡ് ലൈൻ ഓഫ് ബെറ്റ്സ്, ഹൈ ഓഡ്സ് ആൻഡ് ഫാസ്റ്റ് പേ ഔട്ട്സ്. ഈ പ്ലാറ്റ്ഫോം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത്, എൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്ന കാര്യം വെച്ചാൽ ഓഡ്സ് ആർ റിയലി ഹൈ ആൻഡ് വിഡ്രോൾസ് ആർ സോ ഫാസ്റ്റ്. കാര്യം എൻ്റെ വിഡ്രോൾ വെച്ചാൽ 5 മിനിറ്റ്സിനുള്ളിൽ വരും ഓൾ ദ ടൈം. സോ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു forabet.com. നമ്മുടെ ഫേവറേറ്റ് ടീമിൻ്റെ IPL മാച്ചസ് നമുക്ക് എൻജോയ് ചെയ്യാം, ഏണി ചെയ്യാം വിത്ത് മീ. ബൈ ദ വേ ഗൈസ്, മിനിമം ഡെപ്പോസിറ്റ് 300 rupees ആണ്. പക്ഷേ ഞാൻ അഡ്വൈസ് ചെയ്യാണ് ടു റീഫിൽ യുവർ അക്കൗണ്ട് ടു എ ലാർജർ എമൗണ്ട്. കാര്യം ദ മോർ യു റീഫിൽ, ദ ബിഗർ ദ ബോണസ് വിൽ ബി. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നിങ്ങൾ ഡെപ്പോസിറ്റിംഗ് സമയത്ത് നമ്മുടെ പ്രൊമോ കോഡ് നിക് IPL 2021 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 130% വെൽക്കം ബോണസ് കിട്ടും അപ്പോൺ യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ് അപ് ടു 26,000 rupees. സോ മച്ച് മനെ, വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ഇറ്റ്സ് ബെറ്റർ ടു വേക്ക് അപ്പ് ടുമോറോ വിത്ത് മണി ഇൻ യുവർ പോക്കറ്റ്സ്, റൈറ്റ്? അപ്പോൾ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തതിലും ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. forabet, ഇന്ത്യൻസ് പ്ലേ ആൻഡ് വിൻ ഹിയർ ഗൈസ്. ഗുഡ് ലക്ക്. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്റെ അനിയനാണ് കേട്ടോ, മുത്തു നീൽ ആൻസലം, രജിസ്റ്റേർഡ് നേഴ്സ് ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ ഗോസ്റ്റ് BMW എടുക്കാൻ വേണ്ടി പോവാണ്. ആക്ച്വലി അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ബിക്കോസ് അവരുടെ സർവീസ് സെൻറ്ററിലൊന്നും ക്യാമറ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ വണ്ടിയിൽ നീ ഓർക്കുന്നുണ്ടോ നമ്മളന്ന് തള്ളി മരിച്ചത്? ഈ വണ്ടിയുടെയൊക്കെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കിക്കറില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ട്
ഇങ്ങനത്തെ വണ്ടി എടുക്കുവാണെങ്കിൽ RSA, അതായത് റോഡ് സൈഡ് അസിസ്റ്റൻസ് പരിപാടി എടുക്കണം. പ്രത്യേകിച്ച് ഇതിന്റെ ഷോറൂം എന്ന് പറയുമ്പോഴത്തേക്കും എറണാകുളത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആലപ്പുഴക്കാരായതുകൊണ്ട് അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവരുന്നത് വീഞ്ചിൽ തന്നെ കൊണ്ടുവരണം. വീഞ്ചിൽ റിക്കവറി വണ്ടി വീഞ്ചി വീഞ്ചി തന്നെ പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ കൊണ്ടുവരണം. അപ്പം ഈ ഈ തവണ അവർ എടുത്തുകൊണ്ട് അങ്ങ് പോയായിരുന്നു. ബിക്കോസ് ഇങ്ങനത്തെ രണ്ട് മൂന്ന് വണ്ടികൾ കംപ്ലൈൻ്റ് ആയിട്ട് അവർ ട്രിവാൻഡ്രം ബ്രാഞ്ചിലോട്ട് കൊടുക്കുന്ന വഴിയിൽ നമ്മുടെ വണ്ടി കൂടെ എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ ക്ലിപ്പാണ് നിങ്ങൾ ഇന്നലെ കണ്ടത്. അപ്പം അവർ ഇപ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നമെന്നറിയാ? നീ അറിഞ്ഞാ? ഓ ഗൈസ്, ഇപ്പം ഈ സൈഡിൽ കാണിക്കും, കണ്ട ഈ കാണുന്ന പോലെ ഇവന്റെ അച്ഛനെല്ലാരും കൂടി സഹായിച്ചിട്ടാണ് വണ്ടി കയറ്റിയത്. ബിക്കോസ് ഞാനിപ്പം എറണാകുളത്തായിരുന്നു, എറണാകുളത്തും തൃശ്ശൂരിലായിട്ട് കറക്കുമായിരുന്നു. അപ്പോൾ ഇവനും നമ്മുടെ എൻ്റെ തലതൊട്ടപ്പനും കൂടി ചേർന്നാണ് വണ്ടി തള്ളി അങ്ങ് കയറ്റിയത്. ബാറ്ററിയുടെ ഇഷ്യൂ, ബാറ്ററി ഇഷ്യൂ അന്ന് നമ്മൾ GPS വെച്ചതിൻ്റെ ഇഷ്യൂ ആയിരുന്നു. ഇഷ്യൂ എന്ന് ഞാൻ കരുതി, പക്ഷേ അത് ആക്ച്വലി ബൈ ഡിഫോൾട്ടായിട്ട് വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ബാറ്ററി എല്ലാം റീകോൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു നമ്മളത് കൊണ്ട് കൊടുക്കാം എന്ന രീതിയിൽ നിൽക്കുമായിരുന്നു. പിന്നെയാണ് വണ്ടീൻ്റെ ആക്സിലേറ്റർ കൊടുത്തപ്പോഴത്തേക്ക് ഇത് 20 കിലോമീറ്ററിന് മേളിൽ പോകുന്നില്ല. അപ്പം ഈ വണ്ടിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മറ്റേ കേബിളല്ല, ഇതിന് മറ്റേ ഡ്രൈവ് ബൈ വയർ എന്ന് പറഞ്ഞൊരു ഒരു സാധനമുണ്ട്. അതാണ് കേബിളല്ല, ഇലക്ട്രോണിക്കില്ല. അപ്പോൾ ആ സാധനം മനസ്സിലാക്കി, കേബിൾ ആയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതല്ല, കേബിൾ ആയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം, കേബിൾ പൊട്ടിപ്പോകുന്ന ഇത് കേബിൾ പൊട്ടുന്നത് ഇത് ഇലക്ട്രിക്കൽ പ്രശ്നമാണ്. സോ അവർ അത് റീപ്ലേസ്മെൻറ്റ് നടത്തുന്നു. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് ഒരു ഒരാഴ്ച ഒന്നരാഴ്ചയോളം എടുത്തു. ഇപ്പം ഇവൻ്റെ ഹെൽപ്പ് ഇല്ലെങ്കിൽ ഇത് നടക്കത്തില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി എറണാകുളത്താണ്, ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഇവൻ ഇവിടെ നിന്ന് ഇത് വണ്ടി എടുത്തിട്ട് വേണം ഇവനെ തിരിച്ച് ഇവൻ തിരിച്ച് വണ്ടി ആലപ്പുഴ വരെ ഓടിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മുത്തേ സ്നേഹം മാത്രം ഉള്ളടാ, നന്ദി മാത്രം പോരാടാ അതിന്. അപ്പോൾ മറ്റവനെ കുറേ പേര് ചോദിക്കുന്നത് എൻ്റെ ഹെയർ സ്റ്റൈൽ, കാര്യം പുതിയ ഹെയർ സ്റ്റൈലാണ് ഈ സാധനം. മറ്റേ സൂന ചെയ്തിട്ട് ഈ സാധനം ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഒരു ഒരാഴ്ച എങ്ങനെ എടുക്കും ഇന്ന് ക്ലിയർ ഓഫ് ചെയ്യാൻ? കണ്ട ഇനി മമ്മി എടുത്ത് തന്നിട്ട് ഇങ്ങനെ കാണിക്കണം. മമ്മി പറയും പശുവാക്കിയതുപോലെ എന്ന് പറയും. അപ്പം ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ ഒരു ഒരാഴ്ച എങ്ങനെ പിടിക്കും ഇങ്ങനെ റെഡി ആവണമെങ്കിൽ? ഒപ്പിച്ചു വെക്കുന്നത് ഗൈസ്, പരീക്ഷണങ്ങളൊന്നും മുടിയിലും മീശയിലും താടിയിലും ഒന്നും കാണിക്കരുത് ഗൈസ്, എന്ത് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ അത് വളർന്നു വരുന്നവരെ റെഡിയാക്കി വെക്ക, സഹിച്ചേ പറ്റത്തുള്ളൂ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പം ഒരാഴ്ച ഒരാഴ്ചയായി ഞാനിപ്പോൾ വീട്ടിൽ കയറിയിട്ട്, വീട്ടിൽ ചെല്ലുമ്പോൾ മമ്മിയുടെ എല്ലാം കേൾക്കണമല്ലോ കർത്താവേ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ BMW ഷോറൂമിൽ എത്തിയിരിക്കുവാണ്. അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടടാ. നീ റെയിൻകോട്ട് എടുത്തിട്ടുണ്ടോ? പ്രൊട്ടക്ഷൻ എല്ലാം സ്വീകരിക്കും. ഇതാണ് ഞാൻ ആദ്യം എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്ന വണ്ടി, പക്ഷെ ഇത് സ്റ്റോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പക്ഷെ ഇത് നല്ല ലുക്ക് അല്ലടാ, അടിപൊളിയല്ലേ. ഇല്ല ഇല്ല ഇല്ല, ഈ സാധനം ഇപ്പൊ സ്റ്റോക്ക് ഉണ്ടല്ലേ, ഇത് ഈ കളർ ഞാൻ നോക്കിയത്, പക്ഷേ കിട്ടിയില്ല. ഓക്കെ, താങ്ക്സ് ബ്രോ. ഫ്രണ്ട് ബാക്കൊന്നുമില്ല, എല്ലാം എല്ലാം. എന്തൊരു ഐശ്വര്യം നോക്കിയേ, ഇറങ്ങിയപ്പോ തന്നെ മഴ അടിപൊളി. അങ്ങനെ നമ്മുടെ ഗോസ്റ്റ് വിട്ട പോവാണ്. അങ്ങനെ ഗൈസ് നമ്മൾ എത്തിയിരിക്കുവാണ്. കുറേ പേര് ഇന്നലത്തെ വീഡിയോയിൽ നല്ല റെസ്പോൺസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. US നിന്നും കാനഡയിൽ നിന്നും അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും ഒട്ടുമിക്ക ആൾക്കാരെ എന്നെ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതും നീണ്ട മെസ്സേജുകൾ കേട്ടോ. ഇതിനൊക്കെ എനിക്ക് ഒരു ഒരു വാക്കിൽ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ, അത്രയും മെസ്സേജസ് കുമിഞ്ഞു കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നുള്ള ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എൻ്റെ രണ്ട് മൊബൈൽ ഞാൻ കാണും, ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ കേൾപ്പിച്ചാൽ ഒരുപാട് സന്തോഷം തോന്നിയ കുറച്ച് വോയിസുകളും കുറച്ച് സ്ക്രീൻഷോട്ടുകളും ഞാൻ കാണിച്ചു തരാം. ഇവരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ ഒന്നും കൊണ്ട് പേടിക്കണ്ട, നമ്മൾ കൂടെയുണ്ട്, എന്ത് വന്നാലും കൂടെ കാണും. പിന്നെ നിങ്ങൾ ഡെയിലി വീഡിയോസ് ഇട് കാണാൻ ഇതാണ് ഇൻട്രസ്റ്റ് ആണ്, ലൈഫ് സ്റ്റൈൽ വ്ലോഗർ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അറ്റ് സം പോയിന്റ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ എല്ലാ ദിവസവും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമതായാലും ക്വാളിറ്റി നഷ്ടപ്പെടും, പിന്നെ എഡിറ്റിങ്ങിൻ്റെ ഇത് പോരായ്മകൾ. ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അതാണോ, ജീവിതത്തിൽ എല്ലാം പരീക്ഷിക്കുന്നുണ്ടോ, അപ്പോൾ ഇതും കൂടി ഒന്ന് പരീക്ഷിക്കുമ്പോൾ നിങ്ങളും കൂടെ കാണും. ഞാൻ ഒന്ന് രണ്ട് മെസ്സേജസ് കേൾപ്പിച്ചത് എനിക്ക് ഒരുപാട് ശ്രീ മച്ചാൻ്റെ, ഓ ഞാൻ പേരൊന്ന് റിവീൽ ചെയ്യുന്നില്ല, ഇത് ഒരു ആർമിക്കാരനാണ് കേട്ടോ.
മച്ചാനെ മച്ചാനോട് കാര്യം പറയാൻ വേണ്ടി വിളിച്ച ഒരു അർജന്റ് വെച്ചാൽ അർജന്റ് അല്ലേ മച്ചാൻ ഇങ്ങനെ ഡിസ്കൗണ്ട് ആവശ്യമൊന്നുമില്ല ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ ഇപ്പം കേട്ടത് നിങ്ങളുടെ ഒരു ഫാനാണ് ഞാൻ ഞാൻ കുറച്ച് കാര്യം പറയാം മച്ചാൻ യൂസ് ഉള്ള കാര്യമാണ് നിങ്ങൾ എൻ്റെ ഈ വോയിസ് ക്ലിപ്പ് കാണുമെന്ന് എനിക്കറിയത്തില്ല ബട്ട് ഐ ലൈക്ക് യു വെരി മച്ച് അതിന് ആരും നിങ്ങളെ കുറ്റം പറയേണ്ട ആവശ്യമില്ല കാര്യം മാത്രമല്ല നിങ്ങൾ പറയുന്നത് ഒരാൾക്കാർ പറഞ്ഞു അങ്ങനെ ചെയ്യരുതായിരുന്നു നിങ്ങൾ ചെയ്തിട്ട് പുറത്ത് കാണിക്കരുത് നിങ്ങളുടെ ജോലിയാണ് മച്ചനെ അത് നിങ്ങൾ ഇത്ര രൂപയ്ക്ക് ഇപ്പം എത്രയോ എത്രയോ വ്ളോഗേഴ്സ് ഉണ്ട് 5 രൂപ എല്ലാവരും പോക്കറ്റ് വെച്ചിട്ട് ഫിഷിംഗ് ചെയ്യുന്ന എത്ര പേരുണ്ട് പൈസ 5 രൂപ കളിച്ച് വെച്ച് കളിക്കുന്നത് എല്ലാവർക്കും 50, 60, 20, 20, 20, 25 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള അത് എത്ര ആൾക്കാരുണ്ട് അവരിങ്ങനെയാണ് അവരുടെ വീട്ടുകാർക്ക് അവരെല്ലാം ചെയ്യുന്നത് നിങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ആൾക്കാർക്ക് ചെയ്യുമ്പം നിങ്ങൾ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടുന്നത് യൂട്യൂബിൽ നിന്നാണ് നിങ്ങൾക്കപ്പം ചെയ്യാം ഇത് കട്ടായി പോകുന്ന ഇടക്ക് കോൾ വരുന്നോണ്ടാണ് നിങ്ങൾക്ക് തന്നെ 5 ലക്ഷം രൂപ കിട്ടിയ നിങ്ങൾ 4 ലക്ഷം രൂപ എങ്കിലും പുറത്തു കൊടുക്കുന്നല്ലോ 10 ലക്ഷം രൂപ കിട്ടിയാൽ 10 ലക്ഷം രൂപ പോക്കറ്റ് വെക്കുന്ന എന്തിനു വേണ്ടി ഇവിടെ ഇതിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ള കാര്യം ഒരു പുള്ളിക്കാരൻ എന്റെ കട്ട സപ്പോർട്ടാണ് കേട്ടോ കട്ട സപ്പോർട്ട് കട്ട സപ്പോർട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് വേണ്ട ടൈമായി കാണുവാണെങ്കിൽ റിപ്ലൈ ഇട്ടേക്കണേ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഈ നമ്പർ കിട്ടാത്തതുകൊണ്ട് അവസാനം ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴെനിക്ക് ഒരു ഇതുവഴി കിട്ടിയതാ ഇതൊക്കെ എനിക്കറിയില്ല ഇതൊക്കെ കേൾക്കുമ്പോഴേ ഒരു സന്തോഷം വരുന്ന കേട്ടോ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹമുണ്ട് അടുത്ത ലീവിന് വരുമ്പോൾ നോക്കാം പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നോക്കാം നിങ്ങളുടെ ഇതുകൂടെ ഓക്കെ ഏതായാലും മച്ചാനെ കാണുന്നുണ്ടെങ്കിൽ ലവ് യു അങ്ങനെ ഗായ്സ് ഇത് കണ്ടോ നമ്മുടെ വാട്സപ്പിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് വാട്സപ്പിൽ ഇത് കണ്ടോ 13,000 മെസ്സേജസ് ഉണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഭയങ്കര ഇത്രയും വലിയ വലിയ സെൻറ്റൻസ് ഒക്കെ വന്നത് കഴിച്ചാൽ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ് ഞാൻ ഇപ്പോൾ കുറച്ച് സ്നാപ്ഷോട്ട്സ് കാണിച്ചു തരാം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വന്ന കമൻസുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അതൊരു വലിയൊരു സംഭവം ഇതായിപ്പോയി കാരണം അതേപോലെ മെസ്സേജസ് വരുന്നത് കാരണം എല്ലായിടത്തും നമുക്ക് ആ ബ്രോ താങ്ക് യു എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലായി ഇത്രയും അവരുടെ ടൈം അവരുടെ ലൈഫിൽ നിന്ന് ഇത്രയും ഒരു ടൈം എടുത്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു കമൻ്റ് അടിക്കുക എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിന് നമ്മൾ ഒരു വാക്കിൽ അങ്ങ് വെച്ച് പോയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഞാനിപ്പം കുറച്ച് പേരുടെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് റീപോസ്റ്റ് ചെയ്യും പക്ഷേ ചില ആൾക്കാരുടെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് അപ്പം നിങ്ങളൊന്ന് കണ്ടിട്ടോ ബ്രോ ഞാൻ നിങ്ങളെ വലിയ ഫാനാണ് സബ്സ്ക്രൈബറാണ് എല്ലാ വീഡിയോസും കാണാറുണ്ട് എൻ്റെ അനിയനെ 8 വയസ്സായിട്ടേ ഉള്ളൂ അവൻ നിങ്ങളെ വീഡിയോസൊക്കെ ഫുള്ള് ഇരുന്ന് കാണും അവൻ ചെയ്തത് 8 വയസ്സായിട്ടേ ഉള്ളൂ അവനെ അവൻ്റെ കസിൻ കുച്ചില്ലേ ആ കസിൻ കുറ്റി അതിലേക്ക് അവനെന്നും പൈസ ഇടാറുണ്ട് ആ പൈസ എടുത്തിട്ട് അവൻ പാവപ്പെട്ടവർക്ക് പാവപ്പെട്ട അടുത്ത് ഉമ്മയൊക്കെ ഇങ്ങനെ എടുക്കിട്ട് പറയാറുണ്ട് അവർക്ക് തീരെ വയ്യ അടുത്ത് അമ്മക്കൊക്കെ തീരെ സുഖമില്ലാത്തതാണ് അപ്പോൾ ആ അമ്മക്കൊക്കെ അരി വാങ്ങിക്കൊടുക്കാൻ വന്ന ഒരു ദിവസം ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവൻ എന്നെ ഒറ്റയ്ക്ക് വന്നിട്ട് എൻ്റെ ഉപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു അവർക്ക് ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അത് എന്തിനാണെന്ന് വെച്ചപ്പോൾ നിക് ബ്ലോഗ്സ് അങ്ങനെയൊക്കെ ചെയ്തില്ല അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു
ആണ് ആൾക്കാർ. ഒരു പിന്നെ ഞാൻ എന്തിനാണ് ഈ ചെറിയ ഒന്ന് രണ്ടല്ല ഒരു 10-15 ഇത് നെഗറ്റീവ് കമൻസ് വെച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇത്രയും പോസിറ്റീവ് സാധനം വരുന്നതിൻ്റെ ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ നമുക്ക് നിർത്താൻ പറ്റില്ല, ഒന്നോ രണ്ടോ സാധനം വരുമ്പോഴത്തേക്കും ഡീമോട്ടിവേറ്റഡ് ആവും. അത് ഒരു സൈഡിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിഷനായ കോൾട്രേറ്റ് എന്നൊരു സാധനം നടത്താൻ പറ്റാത്ത വെച്ചാൽ ആളെ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അതും ഒരു സങ്കടം. പിന്നെ റീച്ച് കിട്ടാതെ അതും ഒരു സങ്കടം. അപ്പോൾ എല്ലാ സങ്കടവും കൂടെ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട്സൊന്നും നിങ്ങളൊക്കെ തന്നെയാണ്, അപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് ഈ കാര്യം പറയാതെ പിന്നെ ഞാൻ ആരോട് പറയാനാ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്നത്. കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നതുകൊണ്ട് എടാ എന്താ പറയുക ബ്രോ ഭയങ്കര നാടകീയമായാണ് സംസാരിക്കുന്നത്, ബ്രോ ഇങ്ങനെ വന്ന് ഭയങ്കര എന്താ പറയുക ഫേക്കാണ് എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട്. ഞാൻ പറട്ടെ, നമ്മൾ ഇപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹൈപ്പറായിട്ട് കിടന്ന് സംസാരിച്ച നിമിഷങ്ങളുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും സംസാരിക്കാം, ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിക് വ്ളോഗ്സ് ഗായ്സ്, അപ്പം നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെയും വേണമെങ്കിൽ എനിക്ക് സംസാരിക്കാം, എനിക്ക് ഏത് രീതിയിലും സംസാരിക്കാം. കാരണം നമ്മൾ ആ ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നമ്മൾ ഓഡിയൻസിനെ പിടിച്ചിരുത്താന്നുള്ള ചിലവർക്ക് അതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് മറ്റേതായിരിക്കും ഇഷ്ടം, നമുക്ക് എല്ലാവരും സാറ്റിസ്ഫൈ ആകാൻ പറ്റത്തില്ല. പക്ഷേ ഇമോഷണലായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഹൈപ്പറാകാൻ പറ്റത്തില്ല, ദാറ്റ്സ് എ ഫാക്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ വിട്ട വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു തരാം. കൂട്ടുകാരൻ്റെ പേര് ഞാൻ പറയാം, ജയകൃഷ്ണൻ. എൻ്റെ കൂടെ പഠിച്ചവനാണ് കേട്ടോ, അവൻ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇത് കണ്ടിട്ട് അവൻ എനിക്ക് വിട്ട മെസ്സേജാണ്. ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു എൻ്റെ, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ശരിയാ പതിയനപ്പതിനെ ശരിയാ പതിയനപ്പതിനെ കയറി വരുന്നവർക്ക് സ്റ്റെബിലിറ്റി ആണത്തും എന്ന് വിചാരിച്ചു. നീ ചെയ്യുന്ന പരിപാടിയൊന്നും വേറെ ആരും ചെയ്യുന്നില്ല, അതൊക്കെ നല്ല പരിപാടികൾ തന്നെയാണ്. ആൾക്കാരെ സഹായിക്കുക എന്ന് വെച്ചാൽ അതെല്ലാവർക്കും ഉള്ള മനസ്സല്ല, പലരും പല രീതിയിലാണ്. ചിലർ കാശ് മാത്രം നോക്കുന്നവരാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെന്ന് അപ്രോച്ച് ചെയ്ത് ഒരാളെ സഹായിക്കുക എന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മളാരും അങ്ങനെ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മളെ സമീപിക്കുന്നവരെ നമ്മൾ സഹായിക്കാൻ പോകാം. ഏതായാലും ഈ മെസ്സേജ് വിട്ടതെന്ന് പറയുമ്പോഴത്തേക്കും പാതിരാത്രി. അപ്പൊ ഉറക്കം മാറ്റി വെച്ചിട്ടാണ് അവൻ എനിക്ക് ടെക്സ്റ്റ് ചെയ്തത്, ജയകൃഷ്ണ നീ കാണുന്നുണ്ടെങ്കിൽ ലവ് യു ബ്രോ. അവൻ ഇതേപോലെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് അളിയ എപ്പോഴെങ്കിലും അവന് ചാൻസ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ കോർഡറേറ്റിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ഗൂഗിൾ പേയിൽ നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഒരു മച്ചാൻ, ഒരു കൊച്ചു ആദർശ് എന്ന് പറഞ്ഞ ഒരു മച്ചാൻ, ഇത് കേട്ടോ കാണാവോ, ആദർശ് എന്നൊരു മച്ചാൻ ഗൂഗിൾ പേ വഴി 10 rupees എനിക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം എനിക്ക് തോന്നി. കാരണം എൻ്റെ നമ്പര് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ അത് ഗൂഗിൾ പേ ആയിരുന്നു, പുള്ളി തന്നെ കണക്ക് കൂട്ടിയിട്ട് നേരെ സെർച്ച് ചെയ്തിട്ട് നേരെ 10 rupees ഇട്ട് തന്നെ അടിച്ചു വയ്ക്കാം. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, ഇനി കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, ഈ 10 രൂപയ്ക്ക് ലക്ഷങ്ങളുടെ വിലയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഏറ്റവും പ്രശസ്തനായ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ചാനലിലെ മോഡറേറ്റേഴ്സായ ഒരുത്തൻ തേജസ്, അവൻ പറഞ്ഞ് മൈ സ്മോൾ കോൺട്രിബ്യൂഷൻ ഫോർ കോഡ്രേറ്റ് കീപ് ഗോയിങ്, സ്റ്റോറി ഒന്നും ഇടേണ്ട നിക്ച എന്ന് പറഞ്ഞു. നിക്ച എന്ന് അവന് സ്നേഹമുള്ളവരെ നിക്ച എന്ന് വിളിക്കുന്നു കേട്ടോ. നിക്ചാ എന്ന് പറഞ്ഞാൽ 100 rupees തന്നിട്ട് തേജസ് കൂട്ട ഞാൻ സ്റ്റോറി ഇടുന്നില്ല, നേരെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ്. ഈ പ്രത്യേകിച്ച് ആ 10 rupees വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അത് അവൻ്റെ കയ്യിൽ മനസ്സിലാവും, അവൻ്റെ കയ്യിൽ ഈ 10 rupees അവൻ്റെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ അത് വലിയൊരു എമൗണ്ടാണ്. അതെടുത്ത് എനിക്ക് തരുവാന്ന് പറയുമ്പോഴത്തേക്കും കോൺട്രാക്ടിൻ്റെ പേരിൽ തരുമെന്ന് പറയുമ്പോൾ, കഴിഞ്ഞ തവണയും ഒരു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കോൺട്രാക്ടിൻ്റെ ഇതിട്ടപ്പോഴത്തേക്കും ഒരു 10-15 പേര് നമുക്ക് ഞാൻ സ്റ്റോർ ഇട്ടിട്ടുണ്ടായിരുന്നു. 15 പേര് എനിക്ക് അറൗണ്ട് 2000 rupees അങ്ങാണ്ട് കോഡറിൻ്റെ പേരിൽ തന്നായിരുന്നു. അത് നമ്മൾ ഒരാളുടെ അപ്പം തന്നെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും ഞാനതിൻ്റെയും സ്റ്റോറി ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം തന്നെ നമ്മൾ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കൂടി കുറച്ചിട്ടിട്ട് നമ്മളൊരു തുക ആ ഒരു ചെക്കനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തോ സർജറിക്ക് വേണ്ടി. അങ്ങോട്ട് അങ്ങനെ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ചെയ്യുമ്പം വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ പോലും ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങളാൽ കഴിയുന്നൊരു സംഭവം നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു സംഭവമാണ്. അത് നേരിട്ട് നിങ്ങൾ തന്നെ ഫീൽ ചെയ്യുന്നത് അത് വേറെ ലെവലാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് ഓർക്കും, ഓ എൻ്റെ കയ്യിലുള്ള 10 രൂപ അങ്ങ് പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു 10 മടങ്ങ് നിങ്ങൾക്ക് തിരിച്ചു വരും. എനിക്ക് വരുന്നില്ല, പക്ഷേ വരും. ആ ഒരു സന്തോഷം എന്ന ലെവലിലും നിങ്ങൾക്ക് തിരിച്ചു വരും. നമുക്ക് കുറച്ച് നല്ല രീതിയിൽ കോഡ്രറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന പുറത്തുനിന്ന് 2-3 ചേട്ടന്മാരുണ്ട് കേട്ടോ. അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ വിപിൻ സി കെ. വിപിനായിട്ടാണ് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടിട്ട് എനിക്കൊരു മെസ്സേജും കൂടി വിട്ടിട്ടുണ്ടായിരുന്നു. ഡിയർ ബ്രോ, ടുഡേ ഫെൽറ്റ് അപ്സെറ്റ് ഓൺ വ്യൂയിങ് വീഡിയോ. വി ആർ ദെയർ ഹു കൗണ്ട് ഓൺ യു ബ്രദർ. മേ ഗോഡ് ഗീവ് യു ഓൾ സ്ട്രെങ്ത് ടു പുഷ് ബാക്ക് ദീസ് ഹാർഡ്ഷിപ്പ് ആസ് എ പാസിംഗ് ക്ലൗഡ്. ഹോപ്പ് യു ട്രസ്റ്റ് മീ ലൈക്ക് എ സബ്സ്ക്രൈബർ. വിപിൻ ചെന്നാട്. വിപിനേട്ട ഒരുപാട് സന്തോഷം. വിപിനേട്ട ഇനി കോട്ടറിന് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. യു ആർ സിംപ്ലി അമേസിങ്. താങ്ക് യു. ഇഷ്ടമല്ല പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യണം അബൌട്ട് അവർ ഫ്രണ്ട്സ് ഫ്രം ഫോറോബെറ്റ്.com. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ടു റിസീവ് എ കിടിലം വെൽക്കം ബോണസ് എഗെയിൻസ്റ്റ് യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ഫോർ യുവർ ബെറ്റ്സ്. അപ്പോൾ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡെപ്പോസിറ്റ് സമയത്ത് നമ്മുടെ പ്രൊമോ കോഡായ നിക് IPL 2021 യൂസ് ചെയ്യുകയാണെങ്കിൽ 130% വെൽക്കം ബോണസ് കിട്ടുന്നതായിരിക്കും എഗെയിൻസ്റ്റ് യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. അപ്പോൾ ബെറ്റ് ഓൺ യുവർ ഫേവറേറ്റ് ടീംസ് IPL മാച്ചസ് റെസ്പോൺസിബിളി ആൻഡ് വിൻ ബിഗ് ഓൺ ഫോറോബെറ്റ്.com. ഗുഡ് ലക്ക് ഗൈസ്. ഗൈസ്, കുറേ എൻ്റെ അനിയന്മാർ യൂട്യൂബിൽ ഒന്ന് കമൻറ്റ് അടിച്ച് ഇത്രയും വലിയ സെൻറ്റൻസ് ഒക്കെ കമൻറ്റ് അടിച്ച് ചേട്ടാ എന്നൊന്ന് പിന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണാത്തത് കൊണ്ട് ഞാൻ ഒട്ടുമിക്ക എല്ലാവർക്കും ഞാൻ ഇന്നലെ ഹാർട്ട് കൊടുക്കുന്നു. റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല, ഹാർട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പറഞ്ഞു, ബ്രോ ഒന്ന് കാണണം എൻ്റെ, എനിക്ക് റിപ്ലൈ കൊടുക്കും. ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്താ ഇതുണ്ട്, ഇത്രയും പേർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ ഞാൻ തന്നെ വന്നിട്ടത്. അപ്പം കമൻ്റ് അടിച്ച എല്ലാവർക്കും സന്തോഷം. ഈ വീഡിയോയിലും താഴെ ഒന്ന് കമൻ്റ് അടിക്കുക. നമ്മൾ എന്താ ദിസ് ഷാൽ ടു പാസ് അത്രേ പറയുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിക്കുവാണ്. അപ്പോൾ ഇന്ന് ഞാൻ എറണാകുളത്ത് നിന്ന് ഇനി ഇവിടുന്ന് പോവുകയാണ്. അപ്പം നേരത്തെ നമ്മുടെ വണ്ടി അനിയൻ കൊണ്ടുപോയിട്ടുണ്ട്. അവൻ നേരെ ഇനി മമ്മിനെ കൊണ്ടേപ്പിക്കും. മമ്മിയൊക്കെ ഓൾറെഡി എറണാകുളത്തുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ കാണത്തില്ല. ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്, ഇതിങ്ങനെ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇനി മമ്മീനെ കണ്ടിട്ട് ഛേ. അപ്പം ഇനി നാളെ ചെന്നിട്ട് മമ്മിയുടെ വായിരിക്കുന്നത് കേൾക്കണം ഫോർ ദിസ് ഹെയർ. പിന്നെ വണ്ടിയുടെ കണ്ടീഷൻ, വണ്ടി ഇപ്പം ഞാൻ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ അത്രയും നോക്കിയില്ല. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ തന്നെ നല്ല മഴയായിപ്പോയി. പിന്നെ അവനങ്ങ് വണ്ടി എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ വണ്ടിയുടെ കണ്ടീഷനൊക്കെ നാളെ ചെന്ന് ഓടിച്ച് നോക്കണം. അതും ഞാൻ നാളെ അപ്ഡേറ്റ് ചെയ്യാം, എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ. ഹോപ്പ്ഫുള്ളി എവറിത്തിങ് ഇസ് ഗുഡ്. അപ്പോൾ ആസ് ഓൾവേസ് ഗൈസ്, വൺ ലൈഫ് വൺ ഷോട്ട് ആൻഡ് യാ കോർട്ടറേറ്റ് ലോഡിംഗ്. ബൈ ഗൈസ്. Side is strong boy kalak kalak terrik terrik parak parak nok namma story kalak kalak terrik terrik parak parak macha namma story kete nok namma story.